കൃപാസനത്തിലെ മാതാവിനെ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാരണം എനിക്ക് രണ്ട് സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. എൻ്റെ ഈ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. അപ്പം ഞങ്ങൾ, ഞാൻ, എൻ്റെ പേര് റിജോ, എൻ്റെ വൈഫിൻ്റെ പേര് പ്രിൻസി. ഞങ്ങൾ രണ്ടുപേരും യു കെയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷം, ഇപ്പം 4 വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം അതിനുശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ദുഃഖമായിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷമെങ്കിലും അതൊരു 30 വർഷത്തിൻ്റെ ഒരു വേദനയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. അപ്പം ഞങ്ങൾ സൗദിയിലായിരുന്നു ആദ്യം. അപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. ഞങ്ങൾ രണ്ടുപേരും ടെസ്റ്റൊക്കെ ചെയ്തു, രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകാനെന്നും പോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടു, എല്ലാത്തിലും വലിയൊരു തടസ്സമാണ് നിന്നത്. അപ്പോയിൻമെൻ്റ് കിട്ടുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ സൗദിയിൽ നിന്ന് ഞങ്ങൾ യു കെയിലോട്ട് സെലക്ട് ചെയ്തപ്പോൾ ഡയറക്റ്റ് ഞങ്ങൾ സൗദി യു കെയിലേക്ക് പോയി. അപ്പോൾ വീണ്ടും ഒരു 2 വർഷം നാട്ടിൽ വന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ നാട്ടിൽ വരാൻ ഞങ്ങൾക്ക് അനുവാദം ലഭിച്ചില്ല. അവിടുന്ന് തന്നെ ഡയറക്റ്റ് ഒരു എമർജൻസി റിക്രൂട്ട്മെൻറ്റ് പോലെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് യു കെ ചെന്നപ്പോൾ അവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ അപ്പം അവിടെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് ചെറിയ ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് റീസൺ എന്നുള്ളൊരു ഇൻവെസ്റ്റിഗേഷനൊന്നും ഫർദറായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. മെഡിക്കൽ ഫീൽഡായിട്ട് നമുക്കറിയാം എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ, അതായത് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റൊക്കെ എടുത്ത് ആ സമയത്താണ് അമ്മ കഴിഞ്ഞ ജൂലൈ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷേ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. എന്താണ് കാരണമോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ട്രീറ്റ്മെൻറ്റ് ഇറങ്ങി തിരിച്ച് എല്ലാത്തിനും തടസ്സമാണ്. ഞങ്ങൾ ഒരു 500 പൗണ്ടുള്ള, അതായത് ഒരു 50,000 1 ലക്ഷം രൂപയൊക്കെ മടക്കി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോലും അവിടെ വരെ ചെല്ലും. അവിടെ ചെല്ലും പകുതി വെച്ച് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയോ റീസൺ പറഞ്ഞ് കട്ടാകും. വീണ്ടും ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളിരുന്നത്. അപ്പോഴാണ് എൻ്റെ സഹോദരി വഴിയാണ് അമ്മ ഈ സാക്ഷ്യത്തെക്കുറിച്ച്, സോറി, ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ അറിയുന്നത്. അങ്ങനെ അമ്മ ജൂലൈ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും എല്ലാവരെ പോലെ തന്നെ വളരെ ആഗ്രഹത്തോടുകൂടി നോക്കിയിരിക്കും. അവസാനം ഞങ്ങൾക്കൊരു നിരാശയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് അമ്മ 2021 ജൂലൈയിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു ഒരു 1 ആഴ്ചയൊക്കെ കഴിഞ്ഞു, അതായത് ആ മാസം, അതായത് ജൂലൈ 25 ആയപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് വിളിച്ചു. ശരിക്കും ഒന്ന് നോക്കാൻ കാരണം, ഞങ്ങളെല്ലാ മാസവും ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന കാരണം ഉണ്ടാകാറില്ല. അതുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റുകളൊന്നും ചെയ്യാറില്ല. ഒരു 6 മാസം 1 വർഷമായിട്ടും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരൻ്റെ വൈഫിന് ഇതുപോലെ പ്രഗ്നൻ്റ് ആയെന്നുള്ള സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് ഇവളോട് വിളിച്ച് പറയുകയും ചെയ്തു, ഇതുപോലെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അവരും പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു ഒരു നമുക്കൊരു മനസ്സിലൊരു വിഷമമുണ്ട്. അതൊരു മനുഷ്യ സഹജമായിട്ട് നമുക്ക് മാത്രം ഉണ്ടാകുന്നില്ല എന്നുള്ള വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. വലിയൊരു വായിൽ കരഞ്ഞുകൊണ്ട് ഇവൾ എന്നെ ഫോൺ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണ്, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. 2-3 തൊട്ട് ഞാൻ ഫോൺ എടുത്തു, കട്ട് ചെയ്തു. ഞാൻ പിന്നെ തിരിച്ച് വിളിക്കാം. എന്നിട്ട് ഞാനത് ഫ്രീ ആയ സമയം ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ ഇവളോട് കരഞ്ഞ കാര്യം പറയുകയാണ്. കഴിഞ്ഞ 1 ആഴ്ചയായിട്ട് ഇവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എന്നോട് പറയാതിരുന്ന. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെ പോലെ അവൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കും, അത് ഏറ്റവും നിരാശയായി തീരും. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രഗ്നൻസി പോസിറ്റീവ് കാണിക്കുന്നു കിറ്റിൽ. അപ്പോൾ 1 ആറ് മാസം മുമ്പ് വാങ്ങിച്ചു വെച്ച കിറ്റിലാണ് പോസിറ്റീവ് കാണിച്ചത്. എന്നിട്ട് ഞാൻ ഇവളോട് പറഞ്ഞാൽ കിറ്റ് എടുത്ത് കളാം, നമുക്ക് വേറൊരു കിറ്റ് നോക്കാം. എന്നിട്ട് ഇതിപ്പോൾ തൽക്കാലം ആരോടും പറയണ്ട, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ കിറ്റിനൊക്കെ എക്സ്പയറി ഉള്ളതാണ്. ഞാൻ ഒന്നിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കിറ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് വേറെ കടയിൽ പോയി നല്ലൊരു കിറ്റ് വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ ഞങ്ങളൊരു കിറ്റ് വാങ്ങിച്ചുകൊണ്ടു. പിറ്റേ ദിവസം രാവിലത്തെ യൂറിനാണല്ലോ എക്സാക്ട് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയും പോസിറ്റീവ് കാണിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല, എന്തെങ്കിലും ഫോൾസ് ആണോ കാണിക്കുന്നത്, ഡൗട്ട് അടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ യു കെയിലൊക്കെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ആദ്യമേ എടുക്കില്ല നമ്മുടെ നാട്ടിലെ പോലെ. അപ്പോൾ അവർ കഴിഞ്ഞ് യൂറിനിൽ പോസിറ്റീവ് കാണിച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി ബ്ലഡിലും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. പക്ഷേ എങ്കിലും നമുക്കൊരു വിശ്വാസത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം പക്ഷേ എൻ്റെ മാതാവ് എടുത്ത് 13-ാം തീയതി എടുത്ത ഉടമ്പടി 25-ാം തീയതി ആയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത ലഭിച്ചു. അതിലൊരുപാട് സന്തോഷമുണ്ട്, മാതാവിനോട് ഒരു നന്ദിയുണ്ട്. അതുകൊണ്ട് പ്രേക്ഷിത വേലയായിട്ട് അമ്മയാണെങ്കിൽ പത്രം ഇവിടെ വന്ന് പത്രം വിതരണം ചെയ്തു. അതുപോലെ തന്നെ
ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പും എണ്ണയും എൻ്റെ സഹോദരിയുടെ കൊടുത്തുവിട്ട് ഞങ്ങളത് വെച്ച് പ്രാർത്ഥിക്കുക ചെയ്തു. അങ്ങനെ അതുകൊണ്ട് ഒരുപാട് ഇത് ഞങ്ങളെ സംബന്ധിച്ചതൊരു വലിയൊരു സാക്ഷ്യമാണ്. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷം ഞങ്ങൾക്ക് ദൈവം തന്നൊരു കുഞ്ഞാണ്. ആ കുഞ്ഞാണ് ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ കയ്യിലിരിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് എല്ലാം നല്ല കൃപയോടെ നടന്നു. അതുപോലെ രണ്ടാമതൊരു സാക്ഷ്യം പെട്ടെന്നൊക്കെ പറയാം. എൻ്റെ സഹോദരിയുടെ കാര്യത്തിൽ, സഹോദരി ഒരുപാട് ട്രൈ ഒക്കെ ചെയ്തതിന് ശേഷമാണ് യു കെയിലേക്ക് വന്നത്. വന്നിട്ടൊരു 3 മന്തിനുള്ളിൽ തന്നെ ബ്രസ്റ്റിൽ ചെറിയൊരു മുഴ പോലെ വന്നു. അപ്പോൾ മുഴ പോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എൻ്റെ വൈഫിനോട് പറയുകയും, അപ്പോൾ ഞങ്ങളത് കേട്ടപ്പം നമുക്ക് മെഡിക്കൽ ഫീൽഡായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇച്ചിരി കൺസേൺ കൂടുതലാണ്. അപ്പം ഞങ്ങൾ നോക്കിയതിന് ശേഷം നമുക്കൊരു ഇത് എല്ലാ സിംറ്റംസൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ക്യാൻസർ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ക്യാൻസർ ആയിരിക്കാം എന്നൊരു, കാരണം എല്ലാ സിംറ്റംസും ഏകദേശം ഒരുപോലെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവളെ ഭീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം, നമുക്ക് നാട്ടിലോട്ട് പോകാം. ഒരുപാട് പൈസ മുടക്കി യു കെയിലേക്ക് വന്നാണ് എൻ്റെ സഹോദരി. അപ്പോൾ 3 മാസത്തിന് ശേഷം വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് വലിയ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു വിഷമമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മുഴ കണ്ടു ഞങ്ങൾ ഭയപ്പെട്ടു. അപ്പോൾ യു കെയിലെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലുകൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് പെട്ടെന്ന് താഴ്ത്തി എന്താണെന്ന് ഡയഗ്നൈസ് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞത് വലിയൊരു റിസ്ക്കാണ് അവിടെ. അതായത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നാട്ടിലേക്ക് പോകാം, നമുക്ക് ഞാനിവിടെ വരാം കൂടെ, അല്ലെങ്കിൽ നീ പോകും, നമുക്ക് എന്നിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് വിഷമമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഫാമിലിയൊക്കെ അവളവിടെ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പം ഇത് ക്യാൻസർ ആണെന്നങ്ങ് തീരുമാനിച്ചു. കാരണം നമ്മൾക്ക് ഈ മെഡിക്കൽ സംബന്ധമായിട്ട് അറിയാവുന്ന കാരണം നമ്മൾ ഇത് ആണെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഒരുപാട് വിഷമിച്ചു. അമ്മയെ വിളിച്ച് ഒരുപാട് കരയുകയും ചെയ്തു. അമ്മ വീണ്ടും വന്ന് അവൾക്ക് വേണ്ടി വേറൊരു ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തു. എന്തോ ഭാഗ്യം പോലെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ആ മുഴ എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് തന്നെ അവർ ചെന്നു ടെസ്റ്റ് ചെയ്തു. അന്നേരം തന്നെ അവർ ഇത് സാധാരണ മുഴയാണ്, ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല. അവർ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ എടുത്ത് കളയാം. അത് അന്നേരം തന്നെ ഇത് എടുത്തു. 5 മിനിറ്റ് കൊണ്ട് എടുത്ത് ആ മുഴ എടുത്ത് കളഞ്ഞവർ. അതൊരു വലിയൊരു സർജറിയിലോട്ടോ അല്ലെങ്കിൽ അത് വലിയൊരു, എന്നിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ അയച്ചു. അത് റിസൾട്ട് വന്നപ്പോൾ ഒന്നും പേടിക്കാതെ ക്യാൻസറൊന്നും അല്ല എന്നുള്ളൊരു സന്തോഷവാർത്ത ഞങ്ങൾ ലഭിച്ചു. അങ്ങനെ 2 വലിയ സാക്ഷ്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് കൃപാസനത്തിൽ വന്ന എൻ്റെ മാതാവ് സാക്ഷ്യം എടുത്തതിൻ്റെ ഫലമായിട്ട് അടിയങ്ങൾക്ക് ലഭിച്ചു. അതുകൊണ്ട് ഒരുപാട് നന്ദി. കൃപാസന പത്രം കൊടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്ന ഒരാളെ ഞാൻ സഹായിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോഴും നമ്മൾ ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ ഞങ്ങൾ മനസ്സോടുകൂടി മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് 2-3 പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ആ വേദന ഞങ്ങൾക്കറിയാം നല്ലതായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ആ വേദന എല്ലാവർക്കും മാറി എല്ലാവർക്കും നല്ലൊരു കുഞ്ഞിനെ കൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 15:15 മാറയിലെ ജലം, അതായത് ചെങ്കടൽ കടന്ന് മോശ ദൈവത്തിൻ്റെ ജനത്തെയും കൊണ്ട് പോകുമ്പോൾ പിന്നീട് അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ. അപ്പോൾ വഴി നടന്ന് 2-3 ദിവസത്തെ വഴി നടന്ന് വിഷമിക്കുന്ന ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുകയാണ്. പിന്നീട് അവർ വന്നു ചേരുന്ന സ്ഥലമാണ് മാറ. എന്നാൽ അവിടെയും അവിടുത്തെ വെള്ളമുണ്ട്, പക്ഷേ ആ വെള്ളം കുടിച്ചപ്പോൾ അതിന് കയ്പായിരുന്നു. ഈ കയ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളാണ്. ജോലിയില്ലാത്ത അവസ്ഥ, മക്കളില്ലാത്ത അവസ്ഥ, വിവാഹം നടക്കാത്ത അവസ്ഥ, സർട്ടിഫിക്കറ്റുകൾ ശരിയാകാത്ത അവസ്ഥ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ കയ്പ്. അപ്പോഴീ കയ്പിനെ എങ്ങനെ മധുരീകരിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടി. അതായത് കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഒരു തടിക്കഷ്ണം എടുത്ത് ആ വെള്ളത്തിലിടുക, അപ്പോഴതിൻ്റെ കയ്പ് മാറുമെന്ന്. ഈ തടിക്കഷ്ണമാണ്, അതായത് കാനായിലെ കല്യാണ വിരുന്നിലെ വീഞ്ഞ് മധുരമുള്ളതായ ആ വെറും പച്ചവെള്ളത്തെ മധുരമുള്ളതാക്കുന്നതും, അതുപോലെ മാറയിലെ ആ ജലം, കയ്പ് നിറഞ്ഞ ജലം, അത് മധുരമുള്ളതായ സാധാരണ ജലം പോലെ ആകുന്നതുമൊക്കെ ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. താൻ തന്നെ ഇതൊക്കെ നിറവേറ്റുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനം, ആ വാഗ്ദാനമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള അമ്മയുടെ ഉടമ്പടി വചനവും.
അപ്പോൾ ഇതുകൊണ്ടാണ് കാരുണ്യ പ്രവർത്തികൾക്ക്, പ്രേഷിത പ്രവർത്തനത്തിന്, അതായത് ഉടമ്പടി ജീവിതം, അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നാം ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രമല്ല നമുക്ക് കൃപകൾ വർഷിക്കപ്പെടുക. 3 വർഷം 30 വർഷത്തെ വേദനയായിരുന്നു തങ്ങൾ അനുഭവിച്ചതെന്ന് ഈ ദമ്പതികൾ പറയുമ്പോൾ അവർക്കറിയാം, അവർക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ വില. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാകാനാണ് നാം ഇങ്ങനെ ഈ സാക്ഷ്യം പറയുമ്പോൾ. അത് അവർക്കും ഇനിയും കുഞ്ഞുങ്ങളെ ലഭിക്കില്ല എന്ന് കരുതുന്നവർ, വർഷങ്ങളായിട്ട് വേദനിച്ചും വിഷമിച്ചും കഴിയുന്നവർക്ക്, അതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ അനുഭവിക്കുന്ന ഓരോ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ, അത് മധുരീകരിക്കാൻ ഈ അൾത്താരയിൽ പ്രത്യക്ഷയായ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് കൂട്ടുണ്ട്. അത് നമുക്ക് മറക്കാതിരിക്കാം. അതുപോലെ ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതിയതായിട്ട് എടുക്കുകയല്ല, ഉടമ്പടി പുതുക്കുകയാണ് നാം ചെയ്യുന്നത്. അത് നാം പറയുമ്പോൾ അങ്ങനെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഉടമ്പടി വീണ്ടും വീണ്ടും എടുക്കുന്നതല്ല, ഉടമ്പടി പുതുക്കി ജീവിക്കുകയാണ്. നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച, പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ലഭിച്ച് ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുവാനിടയാക്കിയ എല്ലാ നല്ല അനുഭവങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിക്കാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.